സിനിമ ആഘോഷം മാത്രമല്ല ജീവിതം കൂടിയാണെന്ന തിരിച്ചറിവിൽ പിറവികൊണ്ട അനേകം സൃഷ്ടികൾ കണ്ടുവളർന്ന തലമുറയാണെന്നും കാണികളെ ആസ്വദിപ്പിക്കുക എന്ന പ്രധാന ഉദ്യമത്തോടൊപ്പം തന്നെ സിനിമയുടെ കാലഘട്ടത്തെ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളിക്കുക എന്നത് ചെറിയ ഒരു ഉത്തരവാദിത്തമല്ല. ചിലർ അത് ഏറ്റെടുക്കും, അവരുടെ സൃഷ്ടികൾ കാലത്തിനതീതമായി ചർച്ച ചെയ്യപ്പെടും. ആ നിരയിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന പേരാണ് നവാഗത സംവിധായകൻ അനുരാഗ് മനോഹറിൻ്റെ ഇഷ്ഖ്. സിനിമ സ്വപ്നം കാണുന്നവൻ്റെയാണ്, അത് തീവ്രമായി തന്നെ കണ്ടു അനുരാഗ്. അത് യാഥാർത്ഥ്യമാക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം ഇഷ്കിലെ ഓരോ ഫ്രെയിമുകളിലെയും സത്യസന്ധത അടിവരയിടുന്നു. ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പോലുള്ള നവകാല സിനിമാ ഗുരുക്കന്മാരുടെ സ്കൂളിലെ സിലബസ് വൃത്തിയായി തന്നെ പഠിച്ച് പാസ്സായിട്ടുണ്ട് അനുരാഗ്. രതീഷ് രവിയുടേതാണ് ചിത്രത്തിൻ്റെ തിരക്കഥ. മമ്മൂട്ടി ചിത്രം പുള്ളിക്കാരൻ സ്റ്റാറായിൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ തിരക്കഥാ രചന രണ്ടാം തിരക്കഥയിലെത്തുമ്പോൾ അതിൻ്റെ ഭാഷ കൊണ്ടും സൗന്ദര്യം കൊണ്ടും നിലവാരമുയർന്നിട്ടുണ്ട്. ഞാൻ കണ്ട ചില അനുഭവങ്ങൾ, ഞാൻ കേട്ട ചില കഥകൾ, ഞാൻ അനുഭവിച്ച ചില നിമിഷങ്ങൾ, ഇതെല്ലാമാണ് ഇഷ്ക് എന്നാണ് ചിത്രത്തിൻ്റെ തിരക്കഥാകൃത്ത് രതീഷ് രവി ചിത്രം ഇറങ്ങുന്നതിന് മുൻപ് നമ്മളോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ആ ഞാനിൽ ഉയർന്ന സമത്വബോധമുണ്ടെന്ന അവകാശവാദത്തിൻ്റെ ആകാശത്തിൽ നിൽക്കുന്ന മുഴുവൻ മലയാളി ആണുങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്, അഥവാ അവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നുണ്ട് ഈ ചിത്രം. കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ ഒരു കാസ്റ്റിംഗ് സംവിധായകൻ നടത്തിയിട്ടേയില്ല, അത്രമാത്രം ജീവനുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ ഓരോ കഥാപാത്രങ്ങൾക്കും. പാർവതി തിരുവോത്ത് എന്ന നടി ഉയരേക്കുയർത്തിയ പല്ലവി രവീന്ദ്രനാണ് 2019 മലയാള സിനിമ അടയാളപ്പെടുത്തുന്ന സ്ത്രീ. പല്ലവിയുടെ കൈ ചേർത്ത് പിടിക്കുകയാണ് ഇഷ്കിലെ വസുധ. ആൻ ശീതൾ എന്ന നടിക്ക് അഭിമാനിക്കാം. വരും കാലങ്ങളിൽ മലയാള സിനിമയിൽ ഈ നടിയുടെ കൈ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുമ്പളങ്ങിയിലെ ബോബിയാണ് ഇഷ്കിലെ സച്ചിക്ക് മുൻപ് വന്ന ഷെയ്ൻ കഥാപാത്രം. ആ നടൻ വളരുകയാണ്, അഭിമാനം. ഷൈൻ ടൗൺ ചാക്കോ അവതരിപ്പിച്ച കഥാപാത്രം ചിത്രത്തിൻ്റെ ഓരോ നിമിഷത്തിലും തീവ്രമായ വികാരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആ ക്യാരക്ടർ മോൾഡിങ്ങും ഷൈനിൻ്റെ പ്രകടനവും അത്രമാത്രം കൃത്യമായിരുന്നു. ജാഫർ ഇടുക്കി, മാല പാർവതി തുടങ്ങി ചിത്രത്തിൽ അഭിനയിച്ച എല്ലാ താരങ്ങളും ആ തിരക്കഥ അർഹിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു. സിനിമ പ്രേക്ഷകനുണ്ടാക്കുന്ന മൂഡ് സ്വിങ്ങുകൾ കൃത്യമായി എത്തിക്കാൻ അൻസാർ ഷായുടെ ഫ്രെയിമുകൾക്ക് സാധിച്ചിട്ടുണ്ട്. പ്രണയവും ഉദ്വേഗവും എല്ലാം നിറയുന്ന ചിത്രത്തിൻ്റെ വേഗത കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് ചിത്രത്തിൻ്റെ എഡിറ്റർ കിരൺ ദാസ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ രണം എന്ന ചിത്രത്തിലൂടെ ഏറെ ശ്രദ്ധ നേടിയ സംഗീത സംവിധായകനാണ് ജെയ്ക്സ് വിജു. ജെയ്ക്കാണ് ഇഷ്കിൻ്റെയും സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പാട്ടുകളൊന്നും തന്നെ മുഴച്ചു നിൽക്കാതെ കഥാസന്ദർഭത്തോട് ചേർന്ന് പോകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് ചിത്രത്തിനൊരു മുതൽക്കൂട്ടാണ്. ഈമായോ ചെയ്തപ്പോൾ ലിജോ പറഞ്ഞു, തിയേറ്റർ സ്ക്രീനിൽ എന്ത് കാണുന്നോ അത് അതേപടി പ്രേക്ഷകനെയും അനുഭവിപ്പിക്കാൻ സാധിക്കണം. ഇവിടെ കഥാസന്ദർഭങ്ങളിൽ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന വികാരം അതേപടി പ്രേക്ഷകനിലേക്ക് എത്തുമ്പോൾ ഇഷ്ക് ഒരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് ആവുന്നു. ഇറ്റ്സ് നോട്ട് എ ലവ് സ്റ്റോറി എന്നാണ് ഇഷ്കിൻ്റെ ടാഗ് ലൈൻ. പേരിന് ചേരാത്ത ടാഗ് ലൈൻ എന്ന് സിനിമ കാണുന്നതിന് മുൻപ് പ്രേക്ഷകന് ഒരു കൗതുകം തോന്നുമെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും കൗതുകമില്ലാതെ നിസ്സംശയം പറയാൻ കഴിയും, നോട്ട് ദിസ് ലവ് സ്റ്റോറി. 2019 മലയാള സിനിമ പറയേണ്ട പ്രണയകഥ ഇത് തന്നെയാണ്. നിലപാടുള്ള, അത് തുറന്നു പറയാൻ ആർജവമുള്ള, പ്രേക്ഷകൻ്റെ ആസ്വാദനത്തെ പരിഹസിക്കാത്ത മുൻകാല മലയാള സിനിമാ ശീലങ്ങളെ കാലത്തിനൊപ്പം തിരുത്തുന്ന നല്ല സിനിമാനുഭവം. എല്ലാവരും തിയേറ്ററിൽ തന്നെ ചെന്ന് സിനിമ കാണുക, നല്ല സിനിമയെ വിജയിപ്പിക്കുക. നന്ദി.